നമുക്ക് എന്തായാലും ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. റെഡി അല്ലേ? ഈ ചോദ്യത്തിന് ഓപ്ഷൻസ് ഇല്ല, ഉത്തരം പറഞ്ഞ അറിയിച്ചാൽ മതി. സ്വാതി കടയിൽ നിന്ന് 500 രൂപ വിലയുള്ള 3 വസ്ത്രങ്ങൾ വാങ്ങി. സ്വാതിക്ക് 10% ഇളവ് ലഭിച്ചെങ്കിൽ എത്ര രൂപയാണ് ചിലവായത്? 1350. എടിഎം, ഉത്തരം ശരിയാണോ തെറ്റാണോ? ശരിയാണ്. കണക്കില് ഭയങ്കര ബുദ്ധിയാ. കണക്കില് അതാണോ ഈ ഇവന്റ് കമ്പനിയുടെ സക്സസിനുള്ള കാരണം? ഇല്ല, കണക്കുമായി ബന്ധമില്ലല്ലോ. ഇനി അല്ല, എല്ലാ കണക്കും കറക്റ്റ് ആയിട്ട്, കണക്കൂട്ടലുകളൊക്കെ കറക്റ്റ് ആയിരിക്കും. ശരി, അല്ല ഇപ്പൊ ഫ്രണ്ടായിട്ട് ഷെയർ ആണ്. എന്റെ ഫ്രണ്ട് ഉണ്ട് ബുർഹാൻ, അവൻ ഞാനും കൂടിയാണ്. ഇപ്പൊ 5 വർഷമായിട്ട്. ചോദ്യത്തിലേക്ക് കടക്കാനുള്ള സമയമായി. റെഡിയാണോ രണ്ടുപേരും? തിരാന അന്താരാഷ്ട്ര വിമാനത്താവളം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ മദർ തെരേസ, ഓപ്ഷൻ ബി അഗാഥ ക്രിസ്റ്റി, ഓപ്ഷൻ സി മാർഗരറ്റ് താച്ചർ, ഓപ്ഷൻ ഡി ആൻ ഫ്രാങ്ക്. അറിയിക്കട്ടെ? അറിയിച്ചോളൂ. അറിയില്ല. എടിഎം, അറിയിച്ച ഉത്തരം ശരിയാണോ തെറ്റാണോ? ഉത്തരം തെറ്റാണ്. എടിഎം, എന്താണ് ശരി ഉത്തരം? മലയാളി. ഇപ്പൊ എന്ത് മനസ്സിലായി? ഇപ്പൊ ഒരു മലയാളിയെ കോൾ ചെയ്യും. എന്നിട്ട് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ അറിയോന്ന് ചോദിക്കും. അവരെന്നും നമ്മുടെ എപ്പിസോഡ് കാണുന്ന ആൾക്കാരാണ്. ബ്രില്ലിയന്റ് അല്ലേ? എന്തായാലും എടിഎം ചോദിച്ച ഈ ചോദ്യത്തിന് തെറ്റുത്തരം നിങ്ങൾ അറിയിച്ചതുകൊണ്ട് എടിഎം ഇതേ ചോദ്യം ഒരു മലയാളി വിളിച്ച് ചോദിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ മലയാളി ശരി ഉത്തരം പറയുമോ ഇല്ലയോ നമുക്ക് നോക്കാം. ഹലോ 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 കേൾക്കാം. ആ, കേരളത്തിലാണോ വീട്? അതെ, തീർച്ചയായും. തീർച്ചയായിട്ടും. നിങ്ങൾ എവിടേക്കെങ്കിലും പോവാൻ നിൽക്കാണോ? ജിൽ ജിൽ എന്ന് നിൽക്കുന്നു. മാഡത്തിന്റെ പേരെന്താണ്? എന്റെ പേര് രഞ്ജിനിക്ക് നായർ. നമസ്കാരം. മലയാളിയാണല്ലോ? ഞാൻ മലയാളിയാണ് സാർ. ഓക്കെ, ഞങ്ങളും മലയാളിയാണ്. എനിക്ക് മലയാളം പറഞ്ഞു കേട്ടപ്പോ മനസ്സിലായി. ഓക്കെ, ഒരുപാട് സാറേന്നൊക്കെ. അതെ, സാറെന്ന് വിളിക്കട്ടെ, വല്ലപ്പോഴേക്കും സംഭവിക്കും. ഹലോ, ഞങ്ങൾ എവിടെ നിന്നാണ് വിളിക്കുന്നത് മനസ്സിലായിട്ടാണോ സാറേന്ന് വിളിച്ചത്? എനിക്ക് മീനാക്ഷിയുടെ ശബ്ദം കേട്ടപ്പോ മീനാക്ഷി ആണെന്ന് പോലെ തോന്നി എനിക്ക്. ഓക്കെ ഓക്കെ, അത് മതി. എന്റെ ശബ്ദം കേട്ടപ്പോ ഡെയിലി അറിഞ്ഞുകൂടാത്ത മലയാളികളില്ല. അല്ല, ചേച്ചിയുടെ വീട് എവിടെയായിരുന്നു? എന്റെ വീട് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവാണ്. ഓക്കെ, ചേച്ചി എന്താ ചെയ്യണേ? ഞാൻ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലെ സ്റ്റാഫ് ആണ്. ഞങ്ങൾ എന്തിനാ വിളിച്ചത് മനസ്സിലായോ? എന്തിനാണെങ്കിലും മലയാള മനോരമയിൽ നിങ്ങളുടെ നിങ്ങളൊന്ന് വിളിച്ചല്ലോ, എനിക്ക് അത് മതി. എന്തിനാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ശബ്ദം ഒന്ന് കേട്ടല്ലോ, അത് മതി. നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചല്ലോ, എനിക്ക് ഇനി ഒന്നും വേണ്ട. ഞങ്ങൾ ഒരു ചോദ്യം ചോദിച്ച് ഉത്തരം പറഞ്ഞ കുറച്ച് പൈസ തരാന്ന് വിചാരിച്ച് വിളിച്ചതാ. ശരി, അപ്പൊ എന്തായാലും ഇവിടെ രണ്ട് മത്സരം നടത്തിയിട്ടുണ്ട്. അവര് എടിഎം ചോദിച്ച ഒരു ചോദ്യം തെറ്റിച്ചു. അപ്പൊ അതുകൊണ്ട് അതേ ചോദ്യം ചേച്ചിയോട് ചോദിക്കാം എന്നാണ് എടിഎമ്മിന്റെ തീരുമാനം. തിരാന അന്താരാഷ്ട്ര വിമാനത്താവളം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ മദർ തെരേസ, ഓപ്ഷൻ ബി അഗാഥ ക്രിസ്റ്റി, ഓപ്ഷൻ സി മാർഗരറ്റ് താച്ചർ, ഓപ്ഷൻ ഡി ആൻ ഫ്രാങ്ക്. ഉത്തരം ശരിയാണോ തെറ്റാണോ? ശരി ഉത്തരം. റോഡിലായി പോയിട്ട് പറഞ്ഞ് പങ്കുവെക്കാൻ പോലും എനിക്ക് പാടില്ല.
ചേച്ചിയുടെ സന്തോഷം കണ്ട് ഞാൻ കുറച്ചുകൂടി തുക കൂടുതൽ തരണതൊക്കെ തോന്നുന്നുണ്ട്. നിങ്ങളുടെ വലിയ ആരാധകയാണ് ഞാൻ കേട്ടോ. നിങ്ങളുടെ പരിപാടി ഭയങ്കര നല്ല പരിപാടിയാണ്, പറയാതിരിക്കാൻ വയ്യാട്ടാ. അതിൽ പങ്കെടുക്കുമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഉത്തരം ഒന്ന് അറിഞ്ഞുണ്ടെങ്കിലേ, നിങ്ങൾ നേരിട്ടൊന്ന് കാണുന്നത് വലിയ ആഗ്രഹം. സംസാരിക്കാനെങ്കിലും പറ്റിയല്ലോ. എന്റെ ജീവിതത്തിൽ നല്ലൊരു മെമ്മറബിൾ ഡേ ആയിരിക്കും കേട്ടോ. എന്ന് ചേച്ചി ഇടയ്ക്ക് ശ്വാസം ഇടാം, ഇടയ്ക്ക് ഫുൾ സ്റ്റോപ്പ് ഒക്കെ ഇടാം കേട്ടോ. നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ പറഞ്ഞു തീർത്തത്. ഓക്കെ രഞ്ജിത് ചേച്ചി, എന്തായാലും ഒരുപാട് സന്തോഷം. ഇവിടെ മത്സരാർത്ഥിയായിട്ട് വരാൻ സാധിക്കട്ടെ ചേച്ചിക്ക് കേട്ടോ, ഇത്ര എക്സൈറ്റ്മെന്റ് ഉള്ള ആളല്ലേ. ഓക്കെ ശരി, അപ്പൊ എന്തായാലും ദാ മലയാളി വന്നു, 10,000 രൂപയും കൊണ്ടുപോയി. നിങ്ങൾ എന്ത് ചെയ്തു, അക്കൗണ്ടിലുള്ള തുക നേരെ പകുതിയാക്കി. ആ ഉത്തരം തെറ്റിയില്ലേ? അപ്പൊ നമുക്ക് എന്തായാലും ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം, 8-ാമത്തെ ചോദ്യത്തിലേക്ക്. ഇവരിൽ സംവിധാനത്തിന് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ആദ്യ വനിത ആര്? ഓപ്ഷൻ എ അഞ്ജലി മേനോൻ, ഓപ്ഷൻ ബി വിധു വിൻസെന്റ്, ഓപ്ഷൻ സി ഗീതു മോഹൻദാസ്, ഓപ്ഷൻ ഡി രേവതി. ഏറ്റവും ഉത്തരം ശരിയാണോ തെറ്റാണോ? ഉത്തരം തെറ്റാണ്, ഓപ്ഷൻ ബി വിധു വിൻസെന്റ് ആണ് ശരി ഉത്തരം. ഞങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നു, ഇനിയും ചോദ്യങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, മലബാർ ഗോൾഡ് ഡയമണ്ട്സ് ഉടൻ പണം ചാപ്റ്റർ 4 സെലിബ്രേറ്റഡ് ബൈ ഇംപാക്സ്, കോ പവേർഡ് ബൈ Q7 തിന്നർ, ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പേർട്ട്, കിവി പ്രീമിയം ഐസ്ക്രീംസ്, ധാത്രി ദീദി ഷാംപൂ ആൻഡ് മലയാള മനോരമയിലെ 9-ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. റെഡിയാണോ? ഇവരിൽ ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആര്? ഓപ്ഷൻ എ ബി വി ദോഷി, ഓപ്ഷൻ ബി ബിമൽ പട്ടേൽ, ഓപ്ഷൻ സി ഡി ഉദയകുമാർ, ഓപ്ഷൻ ഡി ചാൾസ് കൊറിയ. എടിഎം അറിയിച്ച ഉത്തരം ശരിയാണോ തെറ്റാണോ? അറിയിച്ച ഉത്തരത്തിൽ ഉറപ്പുണ്ടായിരുന്നോ? ഞാൻ വീഡിയോ വായിച്ച പോലെ ഉണ്ടായിരുന്നു. ഞാൻ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്തപ്പോൾ എടിഎം പറയുന്നത് നമുക്ക് പറയാം. പറയാം, ഏറ്റവും പറയുന്നത് ഓപ്ഷൻ സി ഡി ഉദയകുമാർ എന്ന ഉത്തരം ശരിയാണ്. എന്തായാലും ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് ശരിയായതല്ലേ. നമുക്കൊന്ന് ഒന്നൊന്ന് ആഘോഷിക്കാം. നമുക്ക് ഇവരുടെ ഒരു ഡാൻസ് കാണാം. അതിനു മുന്നേ മീനാക്ഷി, അയ്യോ എന്നോട് ഡാൻസ് കളിക്കാൻ പറയുന്നു. ഏട്ടന്റെ അമ്മ മീനാക്ഷിയുടെ വലിയ ഫാനാണ്. അമ്മ എന്നും ഈ ഷോ കാണാറുണ്ട്. അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീനാക്ഷിനോട് ഡെയ്നോട് ഒരു ഹായ് പറയാ ഞങ്ങളെ മക്കളോട്. ഓക്കെ, എന്താണ് അമ്മയുടെ പേര്? അമ്മയുടെ പേര് വിനീതകുമാരി. വിനീതകുമാരി പറഞ്ഞപ്പോഴാണ് ഇവരുടെ രണ്ടുപേരുടെ വീട്ടിൽ ആരൊക്കെ ചോദിച്ചില്ല. അതെ അല്ല, കുഞ്ഞു മക്കളുടെ പേരെന്താ? ദക്ഷ ധ്രുവ. അപ്പൊ വിനീതകുമാരി അമ്മയ്ക്കും ദക്ഷക്കുട്ടിക്കും ധ്രുവക്കുട്ടനും അതും കുട്ടിയാണ്. ഓക്കെ, ദക്ഷക്കുട്ടിക്കും ധ്രുവക്കുട്ടിക്കും എല്ലാവർക്കും ഞങ്ങളുടെ ഹായ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട് പറഞ്ഞോളൂ. വീട്ടില് അച്ഛനമ്മ, ഏട്ടൻ ഏട്ടത്തിയമ്മ, ഏട്ടന്റെ മോള്. ഇനി നമുക്ക് ഇവരൊരു റൊമാൻസ് അറിയണ്ടേ? എന്നൊന്ന് റൊമാൻസ് കാണാൻ. എന്റെ വീട്ടില് അച്ഛൻ അമ്മ പിന്നെ എനിക്ക് അനിയനാണുള്ളത്. ഇവിടെ റൊമാൻറ്റിക് ഒന്നും വരില്ല മീനാക്ഷി. നമുക്ക് ഇവിടെ വരുത്താം, രണ്ടുപേരും വന്നോളൂ, നമുക്ക് ഇന്ന് റൊമാൻസ് ഒക്കെ വരുത്താം. ഒരു വേറെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കും. செல்வந்தாய் மெதுவாக கதவு திறந்தாய் காற்றின் பேரை கேட்டேன் காதல் என்ற நேற்று நீ எங்கிருந்தாய் காற்றே நீ சொல்வாய் என்றேன் சுவாசத்தில் இருந்ததாக சொல்லி சென்ற துள்ளி வரும் காற்றே துள்ளி வரும்
വെറും കാറ്റേ തായ് മഴി പേസ് റൊമാൻസ് വരുന്നില്ല എന്നൊന്ന് പറയാൻ പറ്റില്ല. കണ്ണിൽ കണ്ണിൽ നോക്കുന്നതൊക്കെ അല്ല, ഞാൻ വേറൊരു കാര്യം അറിഞ്ഞു. കൊറച്ച് റൊമാൻസ് വരുമെങ്കിലും വിപിൻ കൊറച്ച് കലിപ്പനാണ്. നമ്മള് ടൂർ പോകുന്ന കാര്യം പറഞ്ഞിട്ടാണ് എപ്പോഴും കച്ചറ ട്രിപ്പ് എന്തായാലും പോകണം. അല്ല, ഓൾറെഡി ഒരു വർഷത്തിൽ എന്തോ മൂന്നോ ട്രിപ്പ് പോയിണ്ടാവും. ആകെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു നാല് ട്രിപ്പ് പോയിട്ടുണ്ട്. അതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഞാൻ പറയാം, എനിക്ക് പോകണ്ടെന്ന് പറയും. എവിടെയൊക്കെ പോയിട്ടുണ്ട്? പോയത് പറഞ്ഞാൽ മെയിൻ ഞങ്ങള് കോഴിക്കോട് ബീച്ച്. അല്ലാണ്ട് ടൂറ് പോയി ബാംഗ്ലൂർ പോയിക്കുന്നു. അല്ലാണ്ട് ബാംഗ്ലൂര് കൊടൈക്കനാലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇവരെ മാമന്റെ വീട് തിരുവനന്തപുരം, അപ്പൊ അവിടെ കൊണ്ട് മാമന്റെ വീട്ടിൽ പോയിട്ടുണ്ട് ടൂറ്. പിന്നെ കൊടൈക്കനാൽ ഒരു ട്രിപ്പ് പോണെങ്കിൽ എവിടെ പോണെന്നാണ് ആഗ്രഹം? കാശ്മീർ. കാശ്മീർ പോണെന്നാണ്. അതെ, ഇനിയുണ്ട് മണാലി. അതാ പറഞ്ഞത്, ഞാൻ എന്നിട്ടേ ഞാൻ എന്ത് ചെയ്തു അറിയോ, പ്രഗ്നന്റ് ആയ സമയത്ത് ഞാൻ കൊറേ നേർച്ചകൾ അങ്ങ് നേർന്നു. ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ടൂർ പോവാലോ. മക്കളെ പയനിയിൽ മുട്ടടിക്കാൻ കൊണ്ടുപോവാം, മൂകാംബികയിൽ ചോറെടുക്കാൻ കൊണ്ടുപോവാം. ആറ്റം വരെയുള്ള എല്ലാ അമ്പലങ്ങളും നേർച്ച ചെയ്തിട്ട് അതിന്റെ കൂടെ അപ്പുറത്ത് നല്ലൊരു സ്ഥലം ഉണ്ടാകാറുണ്ട്. അവിടെ എന്തായാലും ഇവിടെ വന്ന് മത്സരിക്കുന്നു, എന്തായാലും ഒരു നല്ലൊരു തുക കിട്ടും. എവിടെയെങ്കിലും കൊണ്ടുപോകണം എന്തായാലും. ഓക്കെ, ഞങ്ങൾക്ക് തരുന്ന ഉറപ്പാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, ഉടൻ പണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ എറണാകുളം വരെ തന്നെ കൊണ്ടുപോയി. ഞങ്ങള് ലുലു മോള് പോയി, കണ്ടോ, അതൊരു ട്രിപ്പ് ആട്ടോ, അത് കണക്കാക്കിക്കുന്നു. ഈ ഉടൻ പണം ചാപ്റ്റർ ഫോറിൽ നിന്നും കിട്ടുന്ന തുക കൊണ്ട് ഞാൻ എന്റെ ഭാര്യക്ക് ആഗ്രഹമുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോകും. അതെവിടെയാണെങ്കിലും. ഓക്കെ, ഇത് സത്യം 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 കൂടെ ഉണ്ട്. സത്യം. ഓക്കെ ശരി, കൈ ഇങ്ങനെ വെച്ചിട്ട് സത്യം. അല്ല ശരി, അല്ലാതെ എന്ത് കാര്യത്തിനാണ് ഇത്രയും കലിപ്പ് വിപിൻ? വഴക്കുണ്ടാവെങ്കിലും ഒരു 10-15 മിനിറ്റ് അത്രേ ഉണ്ടാവുള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ നോർമൽ ആയി. അത് പിന്നെ ഞാൻ മറന്നുപോകും. അല്ലെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരും. ഞാൻ അങ്ങോട്ട് പോവല്ല, ഇങ്ങോട്ട് തന്നെ വരും. അപ്പൊ വലിയ വഴക്കുകളൊന്നും ഉണ്ടായിട്ടില്ല. വലിയ വഴക്കുകളും. പക്ഷെ ഇവരെ ഏട്ടൻ ഉണ്ട്. ഏട്ടൻ പുള്ളി ഭയങ്കര സൈലന്റാ. അതെ, ഞാൻ വേറൊരു കാര്യം പറഞ്ഞ എന്താന്ന് വെച്ചാല്, ഇവരുടെ കല്യാണം കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ചേട്ടൻ കല്യാണം കഴിച്ചത്. ആണോ? അല്ലേ, ചേട്ടന്റെ കല്യാണത്തിന് ഒരു കഥയുണ്ട്. അതും ഇതേപോലെ ഞങ്ങളെ പോലെ തന്നെ കല്യാണം. ചോദ്യം കഴിഞ്ഞിട്ട് പറയാം.